നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആളില്ലാത്തതിനാൽ ബി ജെ പി പ്രവർത്തകരോട് ക്ഷോഭിച്ചോപി വെള്ളിക്കുളങ്ങരയിലെ ശാസ്താംപൂവം ആദിവാസി കോളനിയിലെ സന്ദർശനത്തിനിടെയായിരുന്നു സുരേഷ് ഗോപിയുടെ രോഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു ശേഷം ആദ്യമായി തൃശൂരിലെത്തിയ കെ മുരളീധരന് ആവേശകരമായ സ്വീകരണമൊരുക്കി പ്രവർത്തകർ ഡിസിസിയുടെ നേതൃത്വത്തിലാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ മുരളീധരന് ആവേശോജലമായ സ്വീകരണം നൽകിയത് ഒരു നൂറ്റാണ്ട് പിന്നിട്ട കുന്നംകുളം താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി സൌകര്യങ്ങളോടെ നവീകരിക്കുന്നു പുതിയ ആശുപത്രി കെട്ടിടത്തിന്റെ നിര്മ്മാണോദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവ്വഹിക്കും പഴഞ്ഞി പെങ്ങാമുക്കിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ കാനയിലേക്ക് മറിഞ്ഞ് അപകടം പോർക്കുളം സ്വദേശിക്ക് പരിക്ക് കടവല്ലൂരിൽ പാതയോരത്തെ മൺകൂമ്പാരത്തിൽ തട്ടി നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ യുവാവിന് പരിക്കേറ്റു വാർത്തയിലേക്ക് സ്ഥാനാർത്ഥികൾ കളത്തിൽ ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി തൃശൂരിലെത്തിയ കെ മുരളീധരന് ആവേശകരമായ സ്വീകരണം ഒരുക്കി പ്രവർത്തകരും നേതാക്കളും ഡി സി സിയുടെ നേതൃത്വത്തിലാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ മുരളീധരന് ആവേശോജ്വലമായ സ്വീകരണം നൽകിയത് ശനിയാഴ്ച പന്ത്രണ്ടേ കാലോടെ ട്രെയിൻ ഇറങ്ങിയ കെ മുരളീധരനെ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ടി എൻ പ്രതാപൻ എം പി എന്നിവരുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെയാണ് സ്വീകരിച്ചത് തുടർന്ന് റെയിൽവേ സ്റ്റേഷന് പുറത്ത് സജ്ജമാക്കിയ തുറന്ന വാഹനത്തിൽ വാദിമേളങ്ങളുടെ അകമ്പടിയോടെ നിരവധി പ്രവർത്തകർ പങ്കെടുത്ത റോഡ് റോഡ്ഷോയും നടന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുകയും വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് കളംമാറ്റുകയും ചെയ്തുവെങ്കിലും അണമുറിയാത്ത ആവേശത്തോടെയാണ് ലീഡറുടെ സ്വന്തം തട്ടകമായ തൃശൂരിലേക്ക് മകൻ മുരളീധരനെ പ്രവർത്തകർ വരവേറ്റത് നഗരവീഥികളെ പ്രകമ്പനം കൊള്ളിച്ച് നടന്ന റോഡ് ഷോയിൽ ടി എൻ പ്രതാപൻ എം പി ജോസ് വള്ളൂർ എം പി വിൻസെന്റ് എന്നിവരും കെ മുരളീധരനോടൊപ്പം തുറന്ന വാഹനത്തിലുണ്ടായിരുന്നു റിഞ്ഞുകൊണ്ട് മതേതര ഭാരതത്തിന്റെ പ്രതീക്ഷയെ കാൻഗ്രസിന്റെ പച്ഛമായുധം കെ മുരളീധരനില തൃശൂരിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ എത്തിയതോടെ ടി എൻ പ്രതാപന് വേണ്ടി എഴുതിയ ചുമരെഴുത്തുകളെല്ലാം മായ്ക്കേണ്ട സ്ഥിതിയിലാണ് പ്രവർത്തകർ സിറ്റിംഗ് മണ്ഡലമായ തൃശൂരിൽ ടി എൻ തന്നെ സംസ്ഥാനത്തു തന്നെ ആദ്യം ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത് പ്രതാപനു വേണ്ടിയായിരുന്നു ചിറ്റാട്ടുകരയിലും ചൂണ്ടലിലുമാണ് ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടത് സംഭവം വിവാദമായതോടെ ചുവരെഴുത്തുകൾ മായ്ക്കണമെന്ന് പ്രതാപൻ തന്നെ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ചുവരെഴുത്ത് വ്യാപകമാകുന്ന സാഹചര്യമാണ് ഉണ്ടായത് മണ്ഡലത്തിലുടനീളം പ്രതാപൻ കാൽനടയായി ജാഥ സംഘടിപ്പിച്ച പശ്ചാത്തലത്തിൽ പോസ്റ്ററുകളും പതിച്ചിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി എത്തിയതോടെ ചുവരെഴുത്തുകളും പോസ്റ്ററുകളും മാറ്റേണ്ട ഗതികേടിലാണ് ഇപ്പോൾ പ്രവർത്തകർ നേരത്തെയും പല തെരഞ്ഞെടുപ്പുകളിലും അവസാന നിമിഷം സ്ഥാനാർത്ഥികൾ മാറിയതിനെ തുടർന്ന് ചുമരഴത്തുകൾ മാറ്റിയെഴുതേണ്ടി വന്നിട്ടുണ്ട് മൂന്നര ലക്ഷം പോസ്റ്ററുകളാണ് പ്രതാപനായി മണ്ഡലത്തിൽ തയ്യാറാക്കിയത് ഇതും വെറുതെയായ അവസ്ഥയാണ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി ബൂത്തുകളിലേക്ക് പണവും വിതരണം ചെയ്തിരുന്നു പ്രതാപന് വേണ്ടി എഴുതിയ ചുവരെഴുത്തുകൾ മയച്ച് മുരളീധരന് വേണ്ടിയുള്ള പ്രചാരണത്തിന് തുടക്കം കുറിക്കുമ്പോഴും എതിർ സ്ഥാനാർത്ഥികളുടെ പ്രചാരണം ബഹുദൂരം മുന്നിലെത്തുന്നതിന്റെ ആശങ്കയും പ്രവർത്തകർക്കുണ്ട് സ്ഥാനാർത്ഥി മാറുകയും പ്രവർത്തനങ്ങൾ തുടക്കം മുതൽ ആരംഭിക്കുകയും വേണമെന്നത് ഒരു വിഭാഗം പ്രവർത്തകരിലെങ്കിലും നിരാശയ്ക്ക് കാരണമായിട്ടുണ്ട് സിസി ടി വി ന്യൂസ് കേച്ചേരി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആളില്ലാത്തതിനാൽ ബിജെപി പ്രവർത്തകരോട് ക്ഷോഭിച്ച് സുരേഷ് ഗോപി നാളെ തന്നെ താൻ തിരുവനന്തപുരത്തേക്ക് പോകുമെന്ന് ഭീഷണി വെള്ളിക്കുളങ്ങരയിലെ ശാസ്താംപൂവം ആദിവാസി കോളനിയിലെ സന്ദർശനത്തിനിടെയായിരുന്നു സുരേഷ് ഗോപിയുടെ രോഷം എന്താണ് ജോലി അങ്ങനെ പിന്നെ എന്തിനാ അടുപ്പിക്കാത്ത സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്നതാണ് എന്താവശ്യത്തിനാണ് നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ച് തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരൻ ഇവിടെ ഉണ്ടാകണ്ടേ നിങ്ങൾ ബൂത്തുകാരും മനസ്സിലാക്കും നമ്മൾ യുദ്ധത്തിനല്ല ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ അവർക്ക് നേട്ടമുണ്ടാക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത് അതിനെന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ നാളെ ഞാൻ പ്രവർത്തനത്തേക്ക് പോയി രാജീവ് പ്രവർത്തിച്ചോളാം വാഹനത്തിൽ നിന്നും ഇറങ്ങാതെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരോട് പരസ്യമായി തട്ടിക്കയറുകയായിരുന്നു തനിക്ക് വോട്ട് കിട്ടാനുള്ള ശ്രമങ്ങൾ നടത്തിയേ പറ്റൂ നിങ്ങളാരും ഇതിനു വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത് ഈ രീതിയിലാണ് പ്രവർത്തനം പോകുന്നതെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോയി രാജീവ് ചന്ദ്രശേഖരനു വേണ്ടി പ്രവർത്തിക്കുമെന്നും സുരേഷ് ഗോപി പ്രവർത്തകരോട് പറഞ്ഞു സ്ഥാനാർത്ഥി പര്യടനത്തിനിടെ ആളുകൾ കുറഞ്ഞതും വോട്ടർ പട്ടികയിൽ പ്രവർത്തകരുടെ പേര് ചേർക്കാത്തതുമാണ് പ്രകോപനത്തിനിടയാക്കിയത് കാര്യങ്ങൾ ഭയങ്കര കഷ്ടമാണ് എന്താണ് ബൂത്ത് പ്രസിഡന്റിന്റെ ജോലി ആളില്ലാത്ത സ്ഥലത്തേക്ക് തന്നെ എന്തിനു കൊണ്ടുവന്നു എന്നും സുരേഷ് ഗോപി രോഷാകുലനായി ചോദിക്കുന്നുണ്ട് വോട്ട് വാങ്ങി തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൌരനെ കണ്ട് പ്രവർത്തിക്കാനും സുരേഷ് ഗോപി പ്രവർത്തകരോട് പറയുന്നു നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ നാളെ തന്നെ താൻ തിരുവനന്തപുരത്തേക്ക് പോകും അവിടെ പോയി രാജീവ് ചന്ദ്രശേഖരന് കൊള്ളാമെന്നും സുരേഷ് ഗോപി പ്രവർത്തകരോട് പറയുന്നു സ്ത്രീകൾ അടക്കമുള്ളവർ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തികഞ്ഞ രോഷത്തോടെയാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം സുരേഷ് ഗോപിയും പ്രവർത്തകരും തമ്മിലുള്ള സംഭാഷണം ഉൾപ്പെട്ട ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിട്ടു ന്യൂസ് ഡെസ്ക് സിസിടിവി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മറ്റം മേഖലാ ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിന് സമീപം സജ്ജമാക്കിയ ഓഫീസിന്റെ ഉദ്ഘാടനം സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുരളി പെരുന്നെല്ലി എം ഉദ്ഘാടനം ചെയ്തു സി പി ലോക്കൽ സെക്രട്ടറി ശിവൻ ബാഗ അധ്യക്ഷനായി സി പി ഐ എം കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ കെ സതീശൻ കെ ജി പ്രമോദ് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാജി ശിവൻ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ബാലചന്ദ്രൻ സി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ ജെ ബിജു കെബീർ മാസ്റ്റർ റൻസൻ ഇമ്മട്ടി വി വി തിലകൻ കെ എസ് ദിലീപ് സി അംബികേശൻ എന്നിവർ സംസാരിച്ചു മറ്റു വാർത്തകളിലേക്ക് ഒരു നൂറ്റാണ്ട് പിന്നിട്ട കുന്നംകുളം താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളോടെ നവീകരിക്കുന്നു പുതിയ ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മാർച്ച് പന്ത്രണ്ട് ചൊവ്വാഴ്ച രാവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കുമെന്ന് എ സി മൊയ്തീൻ എം എൽ എ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ദേവസ്വം പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും കുന്നംകുളം എംഎൽഎ എ സി മൊയ്തീൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മണലൂർ എംഎൽഎ മുരളി പെരുന്നെല്ലി കുന്നംകുളം താലൂക്കിലെ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സാംസ്കാരിക പ്രവർത്തകർ പൌരപ്രമുഖർ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഏഴു നില കെട്ടിടമാണ് പുതിയ താലൂക്ക് ആശുപത്രിയായി നിർമ്മിക്കുക പഴയ കെട്ടിടങ്ങൾ പൂർണ്ണമായും ഇതിനായി പൊളിച്ചുമാറ്റിയിട്ടു നിലവിലുള്ള കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രി ആണ് പ്രവർത്തനം ആരംഭിച്ചത് വർഷം പഴക്കമുള്ള ആശുപത്രി കെട്ടിടമാണ് പൊളിച്ചു നീക്കി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് താലൂക്ക് ആശുപത്രി കെട്ടിട നിർമ്മാണത്തിന് സാമ്പത്തിക അനുമതി ലഭിച്ചതോടെയാണ് കെട്ടിട നിർമ്മാണം യാഥാർത്ഥ്യമാകുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല നിർമ്മാണ പ്രവൃത്തിക്ക് രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തിലാണ് എം എൽ എ എ സി മൊയ്തീന്റെ ശ്രമഫലമായി ഭരണാനുമതി ലഭിക്കുന്നത് തുടർന്ന് വിശദമായ എസ്റ്റിമേറ്റ് സമർപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ സാങ്കേതിക അനുമതി ലഭിക്കുകയും ചെയ്തു ലോവർ ഗ്രൌണ്ട് ഉൾപ്പെടെ ഏഴ് നിലകളിലായാണ് ഹോസ്പിറ്റൽ കെട്ടിടം നിർമ്മിക്കുന്നത് ലോവർ ഗ്രൌണ്ട് നിലയിൽ സ്റ്റോർ സർവീസ് മോർച്ചറി ഫയർ പമ്പ് റൂം ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ എന്നിവയും ഗ്രൌണ്ട് ഫ്ലോറിൽ റിസപ്ഷൻ കാഷ്വാലിറ്റി എക്സ്റേ സി ടി അൾട്രാസൌണ്ട് മാമോഗ്രാം എന്നീ ഡയഗ്നോസ്റ്റിക് റൂമുകളും ഒന്നാം നിലയിൽ ഔട്ട് പീഷ്യൻ വിഭാഗത്തിനായി പത്ത് കൺസൾട്ടേഷൻ റൂമുകളും അതിനോടനുബന്ധിച്ചുള്ള പ്രൊസീജിയർ റൂമുകളും രണ്ടാം നിലയിൽ അറുപത് വാർഡ് ബെഡുകളും നാല് ഐസൊലേഷൻ റൂമുകളും മൂന്നാം നിലയിൽ പന്ത്രണ്ട് ഐ സിയു ബെഡുകളും എട്ട് ഐസൊലേഷൻ റൂമുകളും മുപ്പത് വാർഡ് ബെഡുകളും നാലാം നിലയിൽ നാല് ഓപ്പറേഷൻ തിയേറ്ററുകളും അതിനോടനുബന്ധിച്ച് ഐസിയു ഫെസിലിറ്റിയോടുകൂടിയുള്ള പ്രീ ഒ പി പോസ്റ്റ് ഒ പി റിക്കവറി ബെഡുകളും സജ്ജമാക്കിയിട്ടുണ്ട് അഞ്ചാം നിലയിലായി മെഷീനറി സർവീസുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് കെട്ടിടത്തിന്റെ ആകെ വിസ്തീർണം ഏഴ് നിലകളിലായി ഒരു ലക്ഷത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് ആകെ കിടക്കുകളിൽ തൊണ്ണൂറെണ്ണം സാധാരണ നിലയിലുള്ളതും ഐ സിയു കിടക്കുകളുമാണ് സജ്ജീകരിക്കുക ഒന്നേ ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള മഴവെള്ള സംഭരണയും ഉൾപ്പെടുത്തിയിട്ടു മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിർമ്മാണ പ്രവൃത്തി രണ്ടു വർഷം കൊണ്ട് പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും എം എൽ എ പറഞ്ഞു റക്കലിടൻ കർമ്മം നടക്കുന്നത് അത് ഇവിടെ തമുക്കാളിൽ വെച്ചാണ് നമ്മൾ നടത്തുന്നത് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരും അവരന്ന് തൃശ്ശൂരിൽ നേരതയുണ്ട് പട്ടികാതി ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ രാധാകൃഷ്ണൻ പങ്കെടുക്കുന്നത് മലരൂർ എം എൽ എ ഉണ്ട് ചെയർമാനും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ ഒൻപത് പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട് ഭാഗമായി നമ്മുടെ സാംസ്കാരിക എല്ലാവരും ഇതിന്റെ വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം സുരേഷ് ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി സോമശേഖരൻ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയ സജീഷ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ വി മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു സി ന്യൂസ് കുന്നംകുളം പഴഞ്ഞി പെങ്ങിയാമുക്കിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ കാനയിലേക്ക് മറിഞ്ഞ് അപകടം യാത്രികന് പരിക്കേറ്റു പോർക്കുളം സ്വദേശി പതിനേഴ് വയസ്സുള്ള ആദിത്യനാണ് പരിക്കേറ്റത് ഇന്നലെ രാത്രി പത്തരയോടെയായിരുന്നു അപകടം കരിച്ചാൽ കടവ് നിന്നും പെങ്ങിയാമുക്ക് ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടർ നിയന്ത്രണം വിട്ട് സമീപത്തെ കാനയിലേക്ക് മറിയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു പരിക്കേറ്റ യുവാവിനെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുന്നംകുളം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അനൂപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അംഗവും സ്ഥലത്തെത്തിയിരുന്നു കടവല്ലൂരിൽ പാതയോരത്തെ മൺകൂമ്പാരത്തിൽ തട്ടി നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് യുവാവിന് പരിക്കേറ്റു അഗതിയൂർ സ്വദേശി നാല്പത് വയസ്സുള്ള രതീഷിനാണ് പരിക്കേറ്റത് വെള്ളിയാഴ്ച രാത്രി പത്തരയോടെ കടവല്ലൂർ അമ്പലം സ്റ്റോപ്പിന് സമീപമാണ് അപകടം നടന്നത് കുന്നംകുളം ഭാഗത്തു നിന്നും ചങ്ങരംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് സിറ്റി ഗ്യാസ് പദ്ധതിയുടെ പൈപ്പിടുന്നതിൻ്റെ ഭാഗമായി കുഴിച്ച കുഴികളിലെ മണ്ണ് പാതയോരത്ത് കൂട്ടിയിട്ടിരുന്നു ഇതിൽ തട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ടു മറിയുകയായിരുന്നു സമീപത്ത് അപകട സൂചനാ ബോർഡുകളൊന്നും സ്ഥാപിക്കാത്തതാണ് അപകടത്തിന് കാരണമായത് പരിക്കേറ്റ യുവാവിനെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കണ്ടാശ്ശേരിയിൽ പ്ലാസ്റ്റിക് മാലിന്യം കത്തിച്ചവർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത് ആരോഗ്യവകുപ്പ് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ അഞ്ചാം വാട് അരിയന്നൂരിൽ കറുപ്പമേട്ടിൽ അബ്ദുൾ ജബാറിന്റെ വീടിന്റെ പുറകിലായാണ് പ്ലാസ്റ്റിക് ഉൾപ്പെട്ട മാലിന്യം കത്തിച്ചത് പൊതുജനങ്ങൾക്ക് അസഹ്യമാവിധം മാലിന്യം കത്തിച്ച അബ്ദുൾ ജബാറിനെതിരെ നടപടിക്കും പിഴ ചുമത്തുന്നതിനും കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ശുപാർശ ചെയ്തു മാസങ്ങൾക്ക് മുമ്പും ഇയാൾ സമാനമായ രീതിയിൽ മാലിന്യം കത്തിച്ച് നടപടിക്ക് വിധേയനായിരുന്നു ശിക്ഷാർഹമാണെന്നറിഞ്ഞിട്ടും മാലിന്യം ആവർത്തിച്ച് കത്തിച്ചത് കുറ്റകരമായ അനാസ്ഥയാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു പ്രദേശവാസികൾക്ക് ശ്വാസതടസ്സം ഉൾപ്പെടെ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയ പ്രവൃത്തിക്കെതിരെ പരിസരവാസികൾ നൽകിയ പരാതിയെ തുടർന്നാണ് കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ എഫ് ജോസഫ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് സിസിടിവി ന്യൂസ് കുന്നംകുളം തലക്കോട്ടുകര ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിനെത്തിയ സ്ത്രീകളുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടാക്കൾ കവർന്നു ചൊവന്നൂർ സ്വദേശിനികളായ എഴുപത്തൊമ്പത് വയസ്സുള്ള ശാരദയുടെ മൂന്ന് പവൻ തൂക്കം വരുന്ന മാല സാവിത്രിയുടെ രണ്ടേമുക്കാൽ പൗന്റെ സ്വർണ്ണമാല പഴഞ്ഞ സ്വദേശിനി അറുപത്തിമൂന്ന് വയസ്സുള്ള രമണിയുടെ രണ്ടു പൗന്റെ മാലയുമാണ് മോഷ്ടാവ് കവർന്നത് സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മേഖലയിലെ സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി അന്വേഷണം ആരംഭിച്ചു വേലൂർ ആശാരിമൂല കുടിവേള പദ്ധതി നാടിന് സമർപ്പിച്ചു ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വേലൂർ ഡിവിഷനിലേക്ക് അനുവദിച്ച പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് പഞ്ചായത്തിലെ മൂന്ന് അഞ്ച് ആറ് വാർഡുകളിലെ നൂറ്ററുപതോളം വീടുകൾക്കാണ് പദ്ധതി പ്രയോജനകരമാവുക കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷെർലി ദിലീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ആനക്കുണ്ട് ബണ്ട് വികസനം പൂർത്തിയാകാത്തത് കർഷകർക്ക് തിരിച്ചടിയാകുന്നു പതിനെട്ട് ഏക്കർ വിസ്തൃതിയിലുള്ള ആനക്കുണ്ട് ബണ്ടിന്റെ ആഴവും വിസ്തൃതിയും കൂട്ടി നവീകരിക്കാനായിരുന്നു പദ്ധതി കാട്ടകമ്പാൽ പോർക്കുളം പഞ്ചായത്തുകളിലായി നിലകൊള്ളുന്ന ആനക്കുണ്ടിനെ നഗരസഞ്ചയന പദ്ധതിയിലൂടെ ഒരു കോടിയും സംസ്ഥാന ബജറ്റിൽ രണ്ടു കോടിയും അനുവദിച്ചിരുന്നു പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ മെയ് മാസത്തിൽ മണ്ണെടുപ്പ് നടത്തിയെങ്കിലും എടുത്ത മണ്ണ് കൊണ്ടുപോകുന്നതിലെ തർക്കം മൂലം മണ്ണ് കൊണ്ടുപോയില്ല ഇതോടെ എടുത്ത മണ്ണ് ബണ്ടിന്റെ വശങ്ങളിൽ തന്നെ കൂട്ടിയിട്ടിരിക്കുകയാണ് കഴിഞ്ഞ മഴക്കാലത്ത് ഈ മണ്ണെല്ലാം ബണ്ടിലേക്ക് തന്നെ ഒലിച്ചിറങ്ങിയതായി കർഷകർ പറഞ്ഞു പദ്ധതി പൂർത്തിയാക്കാൻ നടപടിയെടുക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് സിസിടിവി ന്യൂസ് പെരുമ്പിലാവ് കടങ്ങോട് പഞ്ചായത്തിലെ രണ്ടാം വാർഡ് ചിറമനേങ്ങാട് കണലിപ്പാറയിൽ ജിയോളജി വകുപ്പിന്റെ അനുമതിയില്ലാതെ ഖനനം നടത്തിയ ഭൂ ഉടമയ്ക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഇടം സാംസ്കാരിക വേദി ആവശ്യപ്പെട്ടു സ്ഥലം സന്ദർശിച്ചതിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു ഇടം ഭാരവാഹികൾ ഉടമയിൽ നിന്നും പിഴ ഈടാക്കി പ്രോസിക്യൂഷൻ നടപടിയെടുക്കണം ജനവാസ കേന്ദ്രമായ ഇവിടെ സ്ഫോടക വസ്തു ശേഖരിക്കുന്നതിനുള്ള ഗോഡൌൺ തുടങ്ങുന്നതിനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇടം സാംസ്കാരിക വേദി പ്രസിഡന്റ് പ്രീതി രാജേഷ് സെക്രട്ടറി കെ പി ജയൻ നാരായണൻ കോടനാട് കെ വിജയൻ മാസ്റ്റർ എൻ എസ് സത്യൻ ഇ കെ മിനി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലം സന്ദർശിച്ചത് പാവർട്ടി സി കെ സി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപത്തി ഒമ്പത് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്ന അധ്യാപകരുടെ സമാഗമം സംഘടിപ്പിച്ചു മറ്റം സെന്റ് മേരീസ് കോൺവെന്റ് എൽ പി സ്കൂളിൽ നടന്ന സമാഗമത്തിൽ പ്രധാന അധ്യാപികയും ബാച്ച്മേറ്റുമായ സിസ്റ്റർ അഞ്ജലി അരിമ്പൂർ അധ്യക്ഷയായി മൂന്നര പതിറ്റാണ്ട് മുമ്പ് ഒന്നിച്ചു പഠിച്ച മുപ്പതോളം അധ്യാപകർ സമാഗമത്തിൽ പങ്കെടുത്തു തങ്ങളുടെ അധ്യാപന വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ മധുര സ്മരണകൾ പങ്കുവെച്ച സതീർത്തിർ പാട്ടുകൾ പാടിയും അധ്യാപക ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവെച്ചും ഒന്നിച്ചു ചേർന്നവർ ഉച്ചഭക്ഷണത്തിന് ശേഷമാണ് പിരിഞ്ഞത് ഈ അധ്യയന വർഷം അധ്യാപന ജീവിതത്തിൽ നിന്നും വിരമിച്ച സിസിടിവി എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എം എഡ്വിന്റെ സഹധർമ്മിണി കാതറിൻ ടീച്ചർ സലോമി ജോൺ റീന ജോൺ ലിസി ജോസ് കെ എ റൂബി കെ ജലീന എ ജറീത സിസ്റ്റർ ആനി സെബാസ്റ്റ്യൻ സിസ്റ്റർ ആനി ജോസഫ് സിസ്റ്റർ ജെസിൻ മേരി ചാക്കോ വി ജി മേഴ്സി എന്നിവരെ മൊമന്റോ നൽകി ആദരിച്ചു ടി എ റീന ടീച്ചർ കെ ഐ മേരി ടീച്ചർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഗുരുവായൂരിൽ യുവതിയെ ക്ഷേത്രകുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കോട്ടപ്പടി കപ്പിയൂർ ഇരിപ്പശ്ശേരി കോറന്റെയും അങ്കണവാടി അധ്യാപിക രമണിയുടെയും ഏകമകൾ ആതിരയെയാണ് കപ്യൂർ ചിറക്കൽ ക്ഷേത്രകുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തിമൂന്ന് വയസ്സാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനിയാണ് വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ ആതിരയെ കാണാനില്ലായിരുന്നു വീട്ടുകാർ ഗുരുവായൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു അന്വേഷണത്തിനിടെ ആതിരയെ ക്ഷേത്ര പരിസരത്ത് കണ്ടതായി ചിലർ പറഞ്ഞു തുടർന്ന് ചണ്ടി നിറഞ്ഞ ക്ഷേത്രകുളത്തിൽ തെരച്ചിൽ നടത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത് അഗ്നിരക്ഷാസേനയെത്തി വെള്ളിയാഴ്ച വൈകിട്ടാണ് മൃതദേഹം പുറത്തെടുത്തത് മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ജനകീയാസൂത്രണ പദ്ധതി വിനിയോഗിച്ച് ബയോഗ്യാസ് പ്ലാന്റ് ബയോ ഡൈജസ്റ്ററുകൾ എന്നിവ വിതരണം ചെയ്തു നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗുരുവായൂർ എം എൽ എ എൻ കെ അക്ബർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് വൺ ഷെമീർ എം റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലതീഫ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ എ വി പ്രസന്ന രണദിവേ എന്നിവർ സംസാരിച്ചു കേരള പ്രവാസി സംഘം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവാസികൾക്കായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രവാസി സഹകരണ സംഘം കുന്നംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു പഴയ ബസ് സ്റ്റാൻഡിന് സമീപം നഗരസഭ എൽ ഷേപ്പ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ച സഹകരണ സംഘത്തിന്റെ ഉദ്ഘാടനം മുൻ സഹകരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ എം നിർവഹിച്ചു ഓഹരി സമാഹരണ യജ്ഞത്തിന്റെ ഭാഗമായി ആദ്യതുക സജിത സുരേഷ് ബാബുവിൽ നിന്നും എം എൽ എ ഏറ്റുവാങ്ങി സംഘം പ്രസിഡന്റ് മോഹൻദാസ് എലത്തൂർ അധ്യക്ഷനായി സി പി ഐ എം കുന്നംകുളം ഏരിയ സെക്രട്ടറി എം എൻ സത്യൻ എം ബാലാജി പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി എം കെ ശശിധരൻ ഗുരുവായൂർ മുനിസിപ്പൽ പ്രവാസി സഹകരണ സംഘം പ്രസിഡന്റ് അഹമ്മദ് മുല്ല ശാലിനി രാമകൃഷ്ണൻ എൻ എം കൃഷ്ണൻകുട്ടി അബൂബക്കർ മേലയിൽ യു വി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു ചാലിശ്ശേരി പൂരത്തിന്റെ മനോഹരമായ ആകാശ ദൃശ്യം വൈറലാകുന്നു മൂന്ന് ജില്ലകളുടെ സംഗമസ്ഥാനത്ത് മേളത്തിൻ്റെയും തലയെടുപ്പുള്ള ഗജവീരക്കൂട്ടത്തിൻ്റെയും നാടൻ കലാരൂപങ്ങളുടെ എഴുന്നള്ളത്തിൻ്റെയും കാർണിവലിന്റെയും മനോഹരമായ ആകാശ കാഴ്ചയാണ് തരംഗം തീർത്തത് എരുമപ്പെട്ടി ഫോട്ടോപീഡിയ വെഡിങ് ക്രിയേഷൻസിലെ ദീപക് ചന്ദ്രനാണ് മനോഹരമായ ദൃശ്യം പകർത്തിയത് എരുമപ്പെട്ടി കുട്ടഞ്ചേരി സ്വദേശിയായ ദീപക് നിരവധി ഉത്സവാഘോഷങ്ങളുടെയും കലാ സാംസ്കാരിക പരിപാടികളുടെയും അതിമനോഹരമായ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട് ദീപക്കിന്റെ ചാലിശ്ശേരിപൂരത്തിന്റെ റീൽസ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും പതിനായിരക്കണക്കിന് കാഴ്ചക്കാരെ നേടി മുന്നേറുകയാണ് കുന്നംകുളത്ത് വാട്ടർ അതോറിറ്റി അധികൃതരുടെ അനാസ്ഥ കുടിവെള്ളം പാഴായി റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു വാട്ടർ അതോറിറ്റി അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് കാണിയമ്പൽ റോഡിലാണ് കുടിവെള്ളം പാഴായി വെള്ളക്കെട്ട് രൂപപ്പെട്ടത് പതിനാറാം വാർഡ് നെഹ്റു നഗർ കാണിയമ്പൽ റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ നിർമ്മാണ പ്രവൃത്തികൾക്കായി പൈപ്പ് മുറിച്ചുമാറ്റുന്ന പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കെ ഈ ഭാഗത്തേക്കുള്ള കുടിവെള്ള വിതരണത്തിന്റെ വാഴവു തുറന്നതായിരുന്നു കുടിവെള്ളം പാഴാകാൻ കാരണമായത് വലിയ രീതിയിൽ ഉയർന്നു വന്ന വെള്ളം റോഡിൽ മൂലമാണ് ശക്തമായ വെള്ളക്കെട്ടുണ്ടായത് പിന്നീട് വിവരം അറിയിച്ചതിനെ തുടർന്ന് കുടിവെള്ള വിതരണത്തിന്റെ വാൾവ് അധികൃതർ അടയ്ക്കുകയായിരുന്നു ഇരുപത്തിയേഴ് വർഷത്തെ ശേഷം വിരമിക്കുന്ന എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകൻ മുഹമ്മദ് ഹനീഫയെ ഈ കാലയളവിൽ പരിശീലനം നേടിയ കായിക വിദ്യാർത്ഥികൾ ഒത്തുചേർന്ന് ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സർവീസിൽ പ്രവേശിച്ച ഹനീഫ മാസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ നിരവധി ദേശീയ അന്തർദേശീയ കായിക താരങ്ങളെ വളർത്തിയെടുത്തിട്ടുണ്ട് ഹനീഫ മാസ്റ്ററുടെ കീഴിൽ പരിശീലനം നേടിയിട്ടുള്ള നിരവധി പേർ സ്കൂളുകൾ കോളേജുകൾ ഉൾപ്പെടെയുള്ള കായിക മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് ഇരുപത്തിയേഴ് വർഷത്തെ കായിക വിദ്യാർത്ഥികളെ കോർത്തിണക്കിയാണ് മുഹമ്മദ് ഹനീഫയ്ക്ക് സ്നേഹാദരം നൽകിയത് സ്കൂൾ ഗ്രൗണ്ട് പരിസരത്ത് നിന്ന് വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ഹനീഫ മാസ്റ്ററെ സ്കൂളിലേക്ക് ആനയിച്ചു തുടർന്ന് കായികജ്വാല എന്ന പേരിൽ നടത്തിയ ആദരവ് സദസ്സ് തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ ആർ സാംബശിവൻ ഉദ്ഘാടനം ചെയ്തു കായികജ്വാല ചെയർമാൻ പി കെ ഷിജു അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ഹനീഫ മാസ്റ്ററെ പൊന്നാട പൊന്നാടാനിയിച്ചു എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ ഉപഹാരം സമർപ്പിച്ചു മെമ്പർമാരായ എം കെ ജോസ് സുധീഷ് പറമ്പിൽ അണ്ടർ സെവൻറ്റീൻ ഇന്ത്യൻ ഗോൾ കീപ്പർ കോച്ച് കെ കെ ഹമീദ് കായികജ്വാല കൺവീനർ ഡോക്ടർ ഇ എസ് സഞ്ജയ് ട്രഷറർ സി എം ജലീൽ പി ടി എ പ്രസിഡന്റ് ഹേമ ശശികുമാർ സ്കൂൾ പ്രധാനാധ്യാപകൻ കെ പി വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു മുൻ കായികാധ്യാപകരായ ഹെൻറി കെ ശങ്കരൻകുട്ടി ഫ്രാൻസിസ് പങ്കജം എന്നിവരെയും സ്കൂളിൽ ഉച്ചഭക്ഷണം പാകം ചെയ്യുന്ന ചന്ദ്രിക അമലു എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു സിസിടിവി ന്യൂസ് എരുമപ്പെട്ടി ലഹരി മാഫിയക്കെതിരെ പ്രതികരിച്ച മുസ്ലിം ലീഗ് കുന്നംകുളം നിയോജക മണ്ഡലം ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ ഗനിയെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് കുന്നംകുളം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി പെരുമ്പിലാവിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പെരുമ്പിലാവ് സെന്ററിൽ നടന്ന പ്രതിഷേധ പരിപാടി യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് നാസർ കടവല്ലൂർ ഉദ്ഘാടനം ചെയ്തു നാടിനും സമൂഹത്തിനും അപകടം വിതയ്ക്കുന്ന ലഹരി സംഘത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് യൂത്ത് ലീഗ് നേതൃത്വം കൊടുക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തില് അദ്ദേഹം കൂട്ടിച്ചേർത്തു എം എസ് എഫ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷെഫീഖ് പള്ളിക്കുളം കുന്നകുളം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സുഹൈൽ കടവലൂർ ട്രഷറർ ഉവൈസ് കാട്ടകാമ്പാൽ തുടങ്ങിയവർ സംസാരിച്ചു യൂത്ത് ലീഗ് മണ്ഡലം ട്രഷറർ അബ്ദുൾ റഹ്മാൻ ഷാക്കിർ വാഫി അർഷാദ് പള്ളിക്കുളം മൂസിൻ എം എച്ച് മിഥ്ലാജ് എം നൊഹ്മാൻ ചിറയങ്ങാട് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു പുനീർകുളം തൃപ്പറ്റിൽ പുതുതായി നിർമ്മിച്ച ആയുഷ് ഹെൽത്ത് കോംപ്ലക്സ് ആൻഡ് ഷീ ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം മാർച്ച് പന്ത്രണ്ടിന് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നരയ്ക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നാടിന് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാഷണൽ റർബൻ മിഷനും പൊന്നിയൂർക്കുളം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് പദ്ധതിയുടെ കെട്ടിട നിർമ്മാണം തൃശൂർ കോസ്റ്റ്ഫോർഡാണ് നടത്തിയത് കെട്ടിടത്തിൽ താഴത്തെ നിലയിൽ ആയുർവേദം യുനാനി സിദ്ധ ഹോമിയോ ചികിത്സാ സൗകര്യങ്ങൾ എന്നിവയാണ് ഒരുക്കുന്നത് നിലയിൽ സ്ത്രീകൾക്കായി ഫിറ്റ്നസ് സെന്റർ യോഗ പരിശീലന കേന്ദ്രം എന്നിവയും സജ്ജമാണ് മനോഹര നിർമ്മാണചാരിതയുടെ നിർമ്മിച്ച ആയുഷ് കേന്ദ്ര കെട്ടിടം ആരോഗ്യ പരിപാലന രംഗത്ത് നല്ലൊരു ചുവടുവെപ്പായി മാറും എൻ കെ അക്ബർ എം എൽ എയുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടി പറമ്പിൽ ഡി പി എം എൻ എച്ച് എം തൃശൂർ ഡോക്ടർ സജീവ് കുമാർ ഹോമിയോപ്പതി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീന റാണി ആയുർവേദം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇ എ സോണിയ തുടങ്ങി ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പങ്കെടുക്കും ഭാരവാഹികളായ പൊന്നിയേർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷെഹീർ വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ പൊന്നിയേർക്കുളം പഞ്ചായത്ത് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജിത് പഞ്ചായത്ത് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നെജ്മൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സി ന്യൂസ് പുന്നേർക്കുളം പുനയൂർ മന്തലാങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ജി എഫ് യു പി സ്കൂളിൽ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം ദ്വിദിന ക്യാമ്പിന് തുടക്കമായി പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് റാഫി മാലിക്കുളം അധ്യക്ഷത വഹിച്ചു സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം അംഗങ്ങളായ കുട്ടികൾക്കാണ് ക്യാമ്പ് നടത്തുന്നത് വിദ്യാർത്ഥികളിൽ സാമൂഹിക അവബോധവും സംഘടനാശേഷിയും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുന്ന ക്ലബ്ബാണ് ഫോറസ്റ്റ് അഞ്ചാം ക്ലാസ്സിലെ മുപ്പത് കുട്ടികളാണ് ക്ലബ്ബിൽ ഉള്ളത് പുനിയൂർ പഞ്ചായത്ത് അംഗം അസീസ് മന്തലാങ്ങ് മദർ പി ടി എ പ്രസിഡന്റ് ഷൈല ഷാദുലി സ്റ്റാഫ് സെക്രട്ടറി അനീസ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു രണ്ടു ദിവസങ്ങളിലായി കടവല്ലൂർ വടക്കുമുറി മഹലിൽ നടന്നു വന്നിരുന്ന മജ്ലിസുന്നൂർ ദിക്കിർ വാർഷികാഘോഷം സമാപിച്ചു മഹല് കമ്മിറ്റിയും ഹയാത്തുൽ ഇസ്ലാം മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നാണ് മജ്ലിസുന്നൂർ ദിഖിർ സംഘടിപ്പിച്ചത് മദ്രസാ ഹാളിൽ ആദ്യ ദിവസം സദസ്സിൽ ചേഗന്നൂർ സാലി അൻവരി മുഖ്യപ്രഭാഷണം നടത്തി രണ്ടാം തനത്തിൽ നടന്ന ദുവാ മജ്ലിസിന് മേലാറ്റൂർ ഒ എം സനുലാബിത്തങ്ങൾ നേതൃത്വം നൽകി മഹൽ ലഘത്തീപ് കെ കെ സുലൈമാൻ ദാരിമി പ്രസിഡന്റ് എം മുഹമ്മദ് ഹാജി സെക്രട്ടറി എ കെ സൈതാലി അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പരിശുദ്ധ സ്ലീബ മോർ ഉസ്താത്തിയോസ് ബാവയുടെ തൊണ്ണൂറ്റി നാലാമത് ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി നടത്തുന്ന പതാക പ്രയാണത്തിന് ഞായറാഴ്ച വൈകിട്ട് ആറിന് ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ സ്വീകരണം നൽകും കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസനപ്പള്ളിയിൽ ഖബറടങ്ങിയിരിക്കുന്ന അന്ത്യോക്യ സിംഹാസന പ്രതിനിധി പരിശുദ്ധനായ മോർ ഒസ്താത്തിയോസ് ലീബാബാവയുടെ തൊണ്ണൂറ്റിനാലാമത് ഓർമ്മപ്പെരുന്നാളിനോടനുബന്ധിച്ചാണ് മഞ്ഞനിക്കര മുതൽ കുന്നംകുളം വരെ പതാകാപ്രയാണം നടത്തുന്നത് ശനിയാഴ്ച രാവിലെ മഞ്ഞനിക്കര ദയറായിൽ നിന്നാരംഭിച്ച പ്രയാണം യാക്കോബായ സുറിയാനി സഭയുടെ തുമ്പമൺ ഭദ്രാസനാധിപൻ ഡോക്ടർ മോർ മിലിത്തിയോസ് യുഹന്നോൻ മെത്രാപൊലിത്ത ഫ്ളാഗ് ഓഫ് ചെയ്തു ശനിയാഴ്ച മലങ്കരയിലെ വിവിധ ഭദ്രാസനങ്ങളിലെ പള്ളികളിൽ വമ്പിച്ച സ്വീകരണങ്ങൾ ലഭിച്ചു ഞായറാഴ്ച രാവിലെ എറണാകുളം വടവുക്കോട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്ന് ആരംഭിച്ച് വൈകീട്ടാറിന് ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിലെത്തുന്ന പതാക പ്രയാണത്തിന് ഇടവകയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ ട്രസ്റ്റി സി സിയു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകും സിസിടിവി ന്യൂസ് പെരുമ്പിലാവ് ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള സെന്റ് മേരീസ് കുടുംബ യൂണിറ്റ് വാർഷികം ഇടവക വികാരി ഫാദർ ഡിൽജോ എലിയാസ് കുരൻ ഉദ്ഘാടനം ചെയ്തു മുൻ വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിൽ മുഖ്യാതിഥിയായി യൂണിറ്റ് അംഗങ്ങളുടെ പ്രസംഗം ആരാധനാഗീതം സംഗീതം ബൈബിൾ കിസ് ഡാൻസ് എന്നിവ ഉണ്ടായി സമ്മാന വിതരണവും നടത്തി പുതിയ ഭാരവാഹികളായി വൈസ് പ്രസിഡന്റ് സണ്ണി കണനായ്ക്കൽ സെക്രട്ടറി റെജി കെ പൗലൂസ് ട്രഷറർ സിമി സിംസൺ എന്നിവരെ തെരഞ്ഞെടുത്തു വാർഷിക യോഗത്തിൽ റെജി കെ പൗലോസ് ജിബിയ വിൽസൺ ജോബിൻ ജോണി എന്നിവർ സംസാരിച്ചു കാട്ടകമ്പാൽ മേഖലയിൽ ആദ്യമായി കൊയ്ത്ത് തുടങ്ങിയ പെരുന്തുരുത്തി കരിയപ്പാടം കോൾപ്പടവിൽ നെല്ല് സംഭരണം പൂർത്തിയായി അമ്പത് ഏക്കർ പാടത്ത് ഉമാവിത്താണ് കർഷകർ കൃഷി ചെയ്തത് നേരത്തെ കൃഷി ഇറക്കിയത് മൂലം ഒരു മാസം മുമ്പ് തന്നെ കൊയ്ത്ത് പൂർത്തിയാക്കാനായി ഏക്കറിന് ശരാശരി രണ്ടായിരത്തി എണ്ണൂറ് കിലോ നെല്ല് ലഭിച്ചതായി കോൾപ്പടവ് പ്രസിഡന്റ് കെ എം റസാഖ് സെക്രട്ടറി എൻ എ സുലൈമാൻ എന്നിവർ പറഞ്ഞു പാടശേഖരത്തിൽ വൈക്കോൽ സംഭരിച്ചിട്ടുണ്ട് അസബ ഫിലിം ക്ലബ് നിർമ്മിച്ച നൊസ് എന്ന ചിത്രം ആവിഷ്കാര മികവ് കൊണ്ടും പ്രമേയ വൈവിധ്യം കൊണ്ടും പ്രേക്ഷക ശ്രദ്ധ നേടുന്നു വളയംകുളം അസബ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ചിത്രത്തിന്റെ എല്ലാ മേഖലയിലും പ്രവർത്തിച്ചിട്ടുള്ളത് ഷഹീം കൊച്ചന്നൂർ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം പ്രശസ്ത സിനിമാ സംവിധായകൻ ഒമർ ലുലുവാണ് റിലീസ് ചെയ്തത് ബി എസ് സി ഫിസിക്സ് വിദ്യാർത്ഥി മാധവ് ദാസാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഛായാഗ്രഹണം ആസിഫ് പാവ് സംഗീതം ജിനു വിജയൻ എഡിറ്റിംഗ് അതുൽ രാജൻ ചീഫ് അസോസിയേറ്റ് അനന്തകൃഷ്ണൻ ഷാഹിദ് ഇബ്രാഹിം എന്നിവർ അണിയറയിൽ പ്രവർത്തിച്ചു ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ തിരക്കിലാണ് അസബ ഫില്ലിംഗ് ക്ലബ് അംഗങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ആത്മാവ് നഷ്ടപ്പെടുന്ന ഭീകരാവസ്ഥയെക്കുറിച്ച് ആത്മാവ് തേടിയലയുന്ന ആ നിസ്സഹായ അവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ വർണ്ണശബളമായ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പ്രതീക്ഷകളറ്റേ എല്ലാവരും തിരസ്കരിക്കപ്പെട്ട ആരാലും തിരിച്ചറിയപ്പെടാതെ അഭിമാനിക്കപ്പെട്ട സ്വയം നഷ്ടപ്പെട്ടു പോകുന്ന പ്രവിളിക്കാൻ പോലും ആവാത്ത ആവാത്തര കർമ്മബന്ധങ്ങളുടെ കുരിശിൽ ചിറമനങ്ങാട് കോൺകോട് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മോണ്ടിസോറി വിഭാഗം എക്സ്പോയും ബിരുദദാന ചടങ്ങും സംഘടിപ്പിച്ചു ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു പ്രത്യേകം സജ്ജീകരിച്ച ഹാളുകളിൽ ആയിരത്തോളം വരുന്ന നിരവധി കരകൗശല വസ്തുക്കളുടെയും കയ്യെഴുത്തു മാസികകളും ശാസ്ത്ര സാങ്കേതികപരമായ വിവിധ വസ്തുക്കളുടെയും പ്രദർശനമാണ് മോണ്ടിസോറി അധ്യാപകരും വിദ്യാർത്ഥികളും കാഴ്ചക്കാർക്കായി ഒരുക്കിയിരുന്നത് ട്രസ്റ്റ് സെക്രട്ടറി ഉമ്മർ കടങ്ങോട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗായിക ഫിസഹനത്ത് ചങ്ങരംകുളം മുഖ്യാതിഥിയായി സ്കൂൾ മാനേജർ ആർ എം ബഷീർ പ്രിൻസിപ്പാൾ ബീനാ ഉണ്ണി ട്രസ്റ്റ് മെമ്പർ ഗഫൂർ കടങ്ങോട് തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളും ഉണ്ടായി പുനൂർകുളം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ കനോലി കനാലിൽ സ്ലൂയിസ് നിർമ്മാണം അന്തിമ ഘട്ടത്തിൽ കനാലിൽ നിന്ന് കൃഷിയിടങ്ങളിലേക്കും ജലസ്രോതസ്സുകളിലേക്കും ഉപ്പുവെള്ളം കയറുന്നത് തടയാനാണ് പതിനൊന്നിടത്തായി പഞ്ചായത്ത് സ്ലൂയിസ് നിർമ്മിക്കുന്നത് ആകെ പതിനൊന്ന് സ്ലൂയിസ് ആണ് പണിയേണ്ടത് ഇതിൽ പത്ത് സ്ലൂയിസിന്റെ നിർമ്മാണം പൂർത്തിയായി പനന്തറ പാലത്തിന് തെക്ക് മന്നലാംകുന്ന് പാലം വരെയും പാലത്തിന് വടക്ക് അണ്ടത്തോട് പോഴിക്കുന്ന് വരെയും അഞ്ചു വീതം സ്ലൂയിസാണ് പണിത്തിട്ടുള്ളത് പാലത്തിന് തെക്ക് വലിയ സ്ലോയിസിന്റെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത് പഴയ ഷട്ടർ പൊളിച്ചാണ് പോഴിക്കുന്നത്ത് സ്ലോയ്സ് പണിതത് എഴുന്നൂറ് മീറ്റർ ദൂരം തോട്ടിൽ നിന്നും ചെളികോരലും പദ്ധതിയിലുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അനുമതിയായ പദ്ധതിയാണ് അഞ്ചാം വർഷത്തിൽ പൂർത്തിയാകുന്നത് നാഷണൽ റർബൻ മിഷൻ പദ്ധതി പ്രകാരം ഒന്ന് പോയിന്റ് അഞ്ചു കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് കനാലിന്റെ ഓരങ്ങളിൽ സ്ലോയിസുകൾ ഉണ്ടായിരുന്നെങ്കിലും കാലപ്പഴകത്താൽ ജീർണിച്ച അവസ്ഥയിലായിരുന്നു കൂടാതെ സ്ലോയിസിൽ ഘടിപ്പിക്കുന്ന വലിയ മരപ്പലകകൾ മോഷണം പോയതോടെയാണ് കനാലിൽ നിന്ന് ഉപ്പുവെള്ളം കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലേക്ക് കയറി തുടങ്ങിയത് പ്രശ്നം ഏറെയും ബാധിച്ചത് കിഴക്കൻ മേഖലയെ ആണ് വേലിയേറ്റ സമയത്ത് തോടുകളിലൂടെ വെള്ളം കയറിയപ്പോൾ പാടത്തും ജലസ്രോതസ്സുകളിലും ഉപ്പ് കലർന്നു ഇരുവശത്തും ഏഴ് മീറ്റർ നീളത്തിൽ ഭിത്തി കെട്ടിയാണ് ചെറിയ സ്ലോയിസുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഉൾഭാഗത്ത് രണ്ട് മീറ്റർ വീതിയുണ്ട് ആവശ്യാനുസരണം ഉയർത്താൻ കഴിയുന്നതും ഉപ്പുവെള്ളത്തിലും കേടുപറ്റാത്തതുമായ ഫൈബർ ഷട്ടറാണ് ഘടിപ്പിച്ചിട്ടുള്ളത് നാക്കോലയിലെയും മന്നലാംകുന്നിലെയും സ്ലൂസുകൾക്ക് രണ്ട് ഷട്ടറുകൾ വീതമുണ്ട് ഇവിടെ മരപ്പലകകളാണ് ഷട്ടറായി ഉപയോഗിക്കുന്നത് ഇവയെല്ലാം പ്രാവർത്തികമാവുന്നതോടെ കർഷകർക്കിനി ആശങ്കയില്ലാതെ കൃഷി ഇറക്കാനും കുടിവെള്ള സ്രോതസ്സുകളിൽ ഉപ്പുവെള്ളം കയറില്ല എന്ന ആശ്വാസത്തിലുമാണ് പ്രദേശവാസികൾ സി സി ടി വി ന്യൂസ് പുന്നേർക്കുളം കോതച്ചിറ ആത്രശ്ശേരി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ബ്രഹ്മകലശത്തിനാവശ്യമായ വെള്ളിക്കുടവും ഇരുപത്തിനാല് കലശപാനികളും ആത്രശ്ശേരി ഭക്തജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമർപ്പിച്ചു ക്ഷേത്രം രക്ഷാധികാരി പൂമുള്ളി നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രമേൽശാന്തി ശ്രീനാഥ് നമ്പൂതിരിയും കൂട്ടായ്മയിലെ അംഗങ്ങളും ക്ഷേത്ര സമിതി ഭാരവാഹികളും പങ്കെടുത്തു കിഴക്കേച്ചിറായി കൊഴപ്പാമടം ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിച്ചു മേൽശാന്തി ബിജുവിന്റെ കാർമ്മികത്വത്തിൽ പ്രസിഡന്റ് കരിപ്പോട്ട് ശിവദാസൻ ഞായറാഴ്ച കോടിയേറ്റം നിർവഹിച്ചതോടുകൂടിയാണ് മഹോത്സവത്തിന് തുടക്കമായത് സെക്രട്ടറി കൊഴപ്പാമടം വിജയൻ ചേന്ദ്രാൻ ഗോപി കുമാരൻ മണ്ടിരിക്കൽ തുടങ്ങിയവർ വേലമഹോത്സവത്തിന് നേതൃത്വം നൽകി രാത്രി മെഗാ ഷോയും ഉണ്ടായിരുന്നു ഞായറാഴ്ച മുതൽ ബുധനാഴ്ച വരെ വിശേഷാൽ പൂജകൾ തായമ്പക കളംപൂജ താലം എന്നിവയും വ്യാഴാഴ്ച രാത്രി പഴങ്കളം ഏഴ് മുപ്പതിന് നൃത്തപരിപാടി തുടങ്ങിയവയും ഉണ്ടായി ഉത്സവ ദിവസമായി വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുതൽ പറവെപ്പ് എട്ടിന് തിരുവാഭരണ ഘോഷയാത്ര പത്ത് മുപ്പതിന് സുബ്രഹ്മണ്യസ്വാമിക്ക് പിള്ളക്കാവടി എഴുന്നള്ളിക്കൽ തിടമ്പെഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടായിരുന്നു വൈകിട്ട് അഞ്ചിന് വിവിധ പ്രദേശങ്ങളിൽ നിന്നും തിറ തെയ്യം കരിങ്കാളി തുടങ്ങിയ നാടൻ ലാരൂപങ്ങളുടെ അകമ്പടിയോടെ വേലകയറ്റത്തിന് നിരവധി പേരാണ് ക്ഷേത്രത്തിലെത്തിയത് എട്ടിന് ഡബിൾ തായംപക അത്താഴപൂജ ഉണ്ടായി ശനിയാഴ്ച പുലർച്ചെ മധുതാലം എഴുന്നള്ളിപ്പ് കൊങ്ങിനിടി ശേഷം ഗുരുതി തർപ്പണത്തോടെ വേലമഹോത്സവത്തിന് കൊടിയിറങ്ങി ഉത്സവ പരിപാടികൾക്ക് ധനീഷ് പേങ്ങാട്ടയിൽ അനിൽകുമാർ കരിപ്പോട്ട് സജീവ് മായക്കര സുനിപ്പുക്കൈൽ തുടങ്ങിയവർ നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് പുന്നൂർക്കുളം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റി നടത്തിയ വ്യാപാരോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വിജയിയായ അക്ഷയ്ക്ക് സമ്മാനമായ ടാറ്റ പഞ്ചുകാർ കുന്നകുളം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ പി സാക്സണും ടി ടി ദേവസി ഉടമ ടി ജെ അനിലും ചേർന്ന് കൈമാറി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ അസി ചേംബർ ട്രഷറർ എം കെ പോൾസൺ ജോയിന്റ് സെക്രട്ടറി രാജു ചുങ്കത്ത് യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിനീഷ് തെക്കേകര ചേംബർ എക്സിക്യൂട്ടീവ് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്ത് ഏപ്രിൽ പതിനാലിന് ആരംഭിക്കുന്ന സി എസ് എ അഖിലേന്ത്യാ സെവൻസ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെൻ്റ് ഗ്യാലറി നിർമ്മാണത്തിന് തുടക്കമായി ജീവകാരുണ്യരംഗത്ത് മാതൃകയായി പ്രവർത്തിക്കുന്ന സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും കായികരംഗത്ത് മുന്നിൽ നിൽക്കുന്ന മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും സംയുക്തമായാണ് ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ആരവം രണ്ടായിരത്തി ഇരുപത്തിനാല് അഖിലേന്ത്യാ സെവൻസ് ലൈറ്റ് ഫുട്ബോൾ മേള സംഘടിപ്പിക്കുന്നത് ചാലിശ്ശേരി മുലമ്പറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്ത് നടന്ന കാൽനാട്ടുകർമ്മം വേങ്ങാട്ടൂർ മന നാരായണൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി സി എസ് എ സംഘാടക സമിതി ചെയർമാൻ വി വി ബാലചന്ദ്രൻ കൺവീനർ എം എം മഹമ്മദുണ്ണി ട്രഷറർ കെ ജ്യോതിദേവ് പഞ്ചായത്തംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു മധുര വിതരണവും നടത്തി ജി ഐ പൈപ്പ് ഉപയോഗിച്ച് മികച്ച നിലയിലാണ് ഗാലറി നിർമ്മാണം പത്ത് നിരകളിലായി നിർമ്മിക്കുന്ന ഗാലറിയിൽ അയ്യായിരം പേർക്ക് കളി കാണുവാൻ കഴിയും ന്യൂസ് ാവ് ക്ഷേത്രങ്ങളിൽ ശിവരാത്രി ആഘോഷം നേരം പുലരും വരെയും പലയിടങ്ങളിലും എഴുന്നള്ളിപ്പുകളും കലാപരിപാടികളും അന്നദാനവും നടന്നു കാണിപ്പയൂർ ഉഭയൂർ ശിവക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി ക്ഷേത്രമേൽശാന്തി അനുജൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജകൾ ഉണ്ടായി എട്ടേ മുപ്പതിന് കാഴ്ച ശിവേലിയും ശേഷം എഴുന്നള്ളിപ്പ് നവകം പഞ്ചഗവ്യം അഞ്ചുപൂജ തുടങ്ങിയ ചടങ്ങുകൾ നടന്നു പതിനൊന്ന് മുപ്പതിന് ഭക്തജനങ്ങൾക്കായി പ്രസാദകൂട്ടും ആരംഭിച്ചു ശിവരാത്രി ദിനത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു വൈകിട്ട് അഞ്ചിന് വിവിധ കമ്മിറ്റികളുടെ കാവടികൾ നാദസ്വരം തെയ്യം തമ്പോലം തുടങ്ങിയവ ക്ഷേത്രത്തിലെത്തിച്ചേർന്നു ആറ് ഇരുപതിന് ദീപാരാധന തായമ്പക നിറമാല പ്രത്യേക ചുറ്റുവിളക്ക് എന്നിവ നടന്നു വൈകിട്ട് വിവിധ കലാപരിപാടികളും അരങ്ങേറി ശിവരാത്രിയോടനുബന്ധിച്ച് മാർച്ച് അഞ്ച് ആറ് തീയതികളിൽ ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിയുടെ മുഖ്യകാർമികത്വത്തിൽ ശുദ്ധി ഇരുപത്തഞ്ച് കലശം തന്ത്രിപൂജ ശ്രീഭൂതബലി തുടങ്ങിയ ചടങ്ങുകൾ നടന്നിരുന്നു ചൊവ്വന്നൂർ കൊടുവായൂർ മഹാദേവ ക്ഷേത്രത്തിൽ ആലുവ തന്ത്രവിദ്യാപീഠത്തിലെ ആചാര്യന്മാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ വ്യാഴാഴ്ച വൈകിട്ട് നടന്ന ശുദ്ധി ചടങ്ങുകളോടെയാണ് ശിവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായത് ശിവരാത്രി ദിവസമായ വെള്ളിയാഴ്ച രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഇളനീർ അഭിഷേകം നവകം പഞ്ചഗവ്യം നൂറുകുടംതാര ഉച്ചപൂജ തുടങ്ങിയ ചടങ്ങുകൾ നടന്നു വൈകിട്ട് നിറമാല ചുറ്റുവിളക്ക് ദീപാരാധന മറ്റു വിശേഷാൽ വിശേഷാൽപൂജകൾ ശ്രീഭൂതബലി മുതലായവ നടന്നു അന്നേ ദിവസം ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ പ്രസാദവൂട്ടും ഉണ്ടായി രാത്രി ക്ഷേത്രാങ്കണവേദിയിൽ കുട്ടികളുടെ വിവിധ നൃത്തനൃത്യങ്ങളും ഗാനമേളയും അരങ്ങേറി പന്നിത്തടം മാത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ രാവിലെ മണി മുതൽ ഏഴുവരെ ബിന്ദുരാജൻ ഹരിനാരായണൻ എന്നിവരുടെ നേതൃത്വത്തിൽ ശിവസഹസ്രനാമത്തോടെ ആരംഭം കുറിച്ചു തുടർന്ന് വടക്കിടത്ത് നാരായണൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി സുധീഷിന്റെയും നേതൃത്വത്തിൽ നവകം പഞ്ചഗവ്യം വൈകീട്ട് ചുറ്റുവിളക്ക് ദീപാരാധന നിറമാല നാദസ്വരം ശിവദർശനം ഉപവാസം പഞ്ചാക്ഷര ജപം ഉറക്കമൊഴിക്കൽ കൂവളകത്തില സമർപ്പണം എന്നിവ നടന്നു ശിവരാത്രി മഹോത്സവത്തിനോടനുബന്ധിച്ച് പന്നിത്തടം ഐ എൻ ടി യു സി പ്രസാദ ഊട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രസാദ ഊട്ടിൽ പരം ഭക്തജനങ്ങൾ പങ്കെടുത്തു രാവിലെ മണിക്ക് തുടങ്ങിയ പ്രസാദ പ്രസാദവൂട്ട് ഉച്ചക്ക് രണ്ടു മണിവരെ നീണ്ടു ശേഷം പന്നിത്തടം ഐ എൻ ടി യു സി ഉത്സവ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിറയും രാത്രി ഏഴുമണി മുതൽ എസ് വി സഡ് കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചിൻ കലാഭവന്റെ ഗാനമേളയും ഉണ്ടായി ക്ഷേത്രത്തിൽ എല്ലാ മുപ്പട്ട് ശനിയാഴ്ചയും ശനീശ്വര പൂജയും ശനീശ്വര ശാന്തി ഹോമവും എല്ലാ മാസവും ആദ്യ ഞായറാഴ്ച ആയിരംകുടം ജലധാരാഭിഷേകവും തിരുവാതിര നക്ഷത്ര ദിവസം നാമജപവും ഉണ്ടായിരിക്കും ആഘോഷങ്ങൾക്ക് ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് സുരേന്ദ്രൻ വെള്ളാണ്ടത്ത് സെക്രട്ടറി ഷാജൻ കോഴി ഓഡിറ്റർ വിജയകുമാർ വെട്ടത്ത് ഓഫീസർ ഹരിനാരായണൻ കഴകം ഷിനു കൊല്ലം സുശീല എന്നിവർ നേതൃത്വം നൽകി സഹസ്രനാമത്തിൽ നളിനി ടീച്ചർ മിനി ശാന്തകുമാരി രേഖാപ്രമോദ് ശിവപ്രഭ നന്ദകുമാർ എന്നിവർ പങ്കെടുത്തു വേലൂർ ചേർന്തല മഹാദേവ ക്ഷേത്രത്തിൽ രാവിലെ അഭിഷേകത്തിനു ശേഷം വിശേഷാൽ പൂജകൾ നവകം പഞ്ചഗവ്യം നാമാർച്ചന പ്രഭാഷണം സഹസ്രദീപാഞ്ജലി നൃത്തനൃത്യങ്ങൾ ശിവരാത്രി എന്നിവ ഉണ്ടായി ശിവരാത്രിയിലെ പ്രധാന വഴിപാടുകളായ ഇളനീർ അഭിഷേകം കൂവളത്തിലാർച്ചന കൂവളമാല നെയ്വിളക്ക് എന്നിവ വഴിപാട് ചെയ്യാൻ വൻ ഭക്തജനത്തിരക്കാണ് തിരക്കാണ് അനുഭവപ്പെട്ടത് പെരുമ്പിലാവ് പുറവൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കരിങ്കാളി തെയ്യം തിറ പാരമ്പര്യവേലകൾ തുടങ്ങിയവ ക്ഷേത്രത്തിലെത്തി സമാപിച്ചതോടെ ഈ വർഷത്തെ ശിവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനമായി വൈലത്തൂർ തൃക്കണാമുക്ക് ശിവക്ഷേത്രത്തിൽ നിർമാലയദർശനം വിശേഷാൽ പൂജകൾ വൈകീട്ട് നിറമാല ചുറ്റുവിളക്ക് ദീപാരാധന തായമ്പക വൈകീട്ട് വിവിധ ഭൂരാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പൂരം വരവ് എന്നിവയുണ്ടായി ക്ഷേത്രം അനുമതി നൽകിയ സമയത്തിനു ശേഷം പടിഞ്ഞാറൻ ഭാഗത്തു നിന്നുള്ള തെയ്യംവരവ് ക്ഷേത്രത്തിലെത്തിയത് അധികൃതരുടെ അനാസ്ഥയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു വേലൂർ കണ്ടംകുളങ്ങര ശിവക്ഷേത്രത്തിൽ വിവിധ വിശേഷാൽ പൂജകൾക്ക് ശേഷം നൂറ്റൊന്ന് കുടം അഭിഷേകം ധാര നിവേദ്യം ത്രികാല ത്രികാലപൂജ ഉദയാസ്തമയ പൂജ അഷ്ടാഭിഷേകം പൂമൂടൽ എന്നിവയ്ക്ക് ശേഷം കുമാരി രശ്മി മണികണ്ഠൻ അവതരിപ്പിച്ച തായമ്പകയും ഉണ്ടായി തുടർന്ന് ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായി നൽകിവരാറുള്ള കുടുംബസഹായ ഫണ്ട് കൈമാറലും നടന്നു കിഡ്നി ഫൗണ്ടേഷൻസ് ഓഫ് ഇന്ത്യ ചെയർമാനും നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാതൃകയാവുകയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവയവദാനത്തിലൂടെ മഹത്തായ മാതൃകയായ തണ്ടിലം പള്ളി വികാരി ഫാദർ ഡേവിസ് ചിറമലിനെ ആദരിക്കുകയും തുടർന്ന് അദ്ദേഹം കുടുംബസഹായ ഫണ്ട് അർഹനായ വ്യക്തിക്ക് കൈമാറുകയും ചെയ്തു വേലൂർ വടക്കുമുറി അയ്യപ്പത്ത് രഘുപി മേനോനാണ് കുടുംബസഹായ ഫണ്ട് സ്പോൺസർ ചെയ്തത് തുടർന്ന് മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രദേശവാസികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ നടന്നു ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പുതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികനായി ക്ഷേത്രമേൽശാന്തി രാമകൃഷ്ണസ്വാമി സഹകാർമികനായി ക്ഷേത്രം സംരക്ഷണ സമിതി പ്രസിഡന്റ് ഗിരീഷ് സെക്രട്ടറി രാജീവ് മേനോൻ ട്രഷറർ വിജയൻ സി മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി രാത്രി അത്താഴവും ഉണ്ടായി പുന്നിയൂർകുളം തൃപ്പറ്റി മഹാദേവ ക്ഷേത്രത്തിൽ ക്ഷേത്രം തന്ത്രി ചൈനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ശാന്തി മധുസൂദനൻ പാറപ്പുറം പൂജകൾക്ക് നേതൃത്വം നൽകി വിശേഷാൽ പൂജകളായ ദർശനം ഗണപതി ഹോമം മലർ നിവേദ്യം കുടംധാര നവകം പഞ്ചഗവ്യം ദീപാരാധന എന്നിവയും ഉണ്ടായിരുന്നു സമന്വയ ശിവരാത്രി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചിൻ സ്റ്റാർലൈറ്റ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും മാതൃസമിതിയുടെ നേതൃത്വത്തിൽ തിരുവാതിരക്കളി ബാലഗോകുലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൃത്തനൃത്യങ്ങളും ഉണ്ടായി പരിപാടികൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് നാരായണൻ നമ്പൂതിരി സെക്രട്ടറി അനൂപ് ചിറ്റഴി മാതൃസമിതി പ്രസിഡന്റ് ഗീതാ താമരശ്ശേരി സെക്രട്ടറി ജയശ്രീ തുടങ്ങി ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി ഓൾ കേരള ജിത്തോ ഡ്രൈവേഴ്സ് ആൻഡ് ഓണേഴ്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ അഞ്ചാമത് സൗഹൃദ സംഗമം നടത്തി വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ കൂട്ടായ്മയിൽ മുന്നൂറ്റി എൺപത്തി ആറ് അംഗങ്ങളാണ് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നത് ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ ചാരിറ്റി പ്രവർത്തനവും സാമൂഹിക പ്രവർത്തനവും നടത്തിവരുന്നുണ്ട് വടക്കേകാട് പോലീസ് സബ് ഇൻസ്പെക്ടർ യൂസഫ് ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മ പ്രസിഡന്റ് സോജൻ എളനാട് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ തൃത്താല എസ് ഐ സുധാകരൻ എം കെ മുഖ്യാതിഥിയായി കൂട്ടായ്മ സെക്രട്ടറി പുഷ്കരൻ വേലൂർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രൂപ്പ് അഡ്മിൻ കാർത്തികേയൻ അനിയൻ ഏഴാങ്കല്ല് എം വി സൈനുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ കമ്മിറ്റി ഭാരവാഹികളായി പ്രസിഡന്റ് സൈനുദ്ദീൻ ചങ്ങരംകുളം സെക്രട്ടറി ലത്തീഫ് ആൽത്ര ട്രഷറർ സുനിൽ കൈപ്പറമ്പ് രക്ഷാധികാരി സോജൻ എളനാട് എന്നിവർ അടങ്ങിയ പതിനാലംഗ കമ്മിറ്റിയെ യോഗം തെരഞ്ഞെടുത്തു തുടർന്ന് കരോകെ ഗാനമേളയും ഉണ്ടായിരുന്നു പെരുമ്പിലാവ് അൻസാരി ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലെ അൻസാർ സ്കൂൾ ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷന്റെ വാർഷികാഘോഷം മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് കടവലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അൻസാർ എഡ്യൂക്കേഷണൽ സിഇഒ ഡോക്ടർ നജീബ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഫൌസിയ വി കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു അൻസാർ മെന്റർ ഹെൽത്ത് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഷാക്കിർ മൂസ പ്രൊജക്ട് ഡയറക്ടർ പ്രൊഫസർ ഇ മുഹമ്മദ് അൻസാരി ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് ചെയർമാൻ കെ വി മുഹമ്മദ് അൻസാർ ഹയർ എഡ്യൂക്കേഷൻ സിഇഒ ഷാജു മുഹമ്മദ് ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു പ്രകൃതി സംരക്ഷണവും പരിസ്ഥിതി മലിനീകരണവും എന്ന തലക്കെട്ടിൽ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു വിപണി വടക്കേക്കാട് മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തനമാരംഭിച്ചു അഞ്ചുവർഷമായി മാറാഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സ്ത്രീകളുടെ വിദ്യാഭ്യാസ സാമൂഹിക ശാക്തീകരണ രംഗത്തും മോണ്ടിസോറി അധ്യാപക പരിശീലന മേഖലയിലും സ്തുത്യർഹമായ സേവനം കാഴ്ചവച്ച് ഒട്ടേറെ വനിതകളെ തൊഴിൽ പ്രാപ്തിയിലേക്ക് നയിച്ചു ഡെയർ ടീച്ചർ ട്രെയിനിംഗ് ഫൗണ്ടേഷൻ പുതിയൊരു കൂടി ചേർക്കുകയാണ് വടക്കേക്കാട് ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപമാണ് മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം കെ നബി നിർവഹിച്ചു പഞ്ചായത്ത് മെമ്പർ ബീന സുരേന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു മോണ്ടിശൂരി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സിനുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഇന്റർനാഷണലി വാലിഡ് സർട്ടിഫിക്കറ്റ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് ഹൺഡ്രഡ് പേഴ്സെന്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഉറപ്പുനൽകുന്നു मौंडसूरी टीचर ट्रेनिंग इंस्टिट्यूट ऑपोट गवर्नमेंट हास्पिटल वेको सवेन फाइव सिक्स वन एटो टू सिवें फैक्स वन एट्ठ सिकीरो फोर सिक्स जीरो തൃശൂർ ഡിസ്ട്രിക്ട് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സി ഐ ടിയു ഇ എം എസ് നഗർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു സി പി ഐ എം തിരുവത്ര ലോക്കൽ സെക്രട്ടറി കെ എച്ച് സലാം ഉദ്ഘാടനം ചെയ്തു മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സി ഐ ടിയു ചാവക്ക ഡിവിഷൻ സെക്രട്ടറി കെ എസ് അനിൽകുമാർ യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എം ഹനീഫ യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ശുചീകരണ പ്രവർത്തകരായ വനിതകളെ ആദരിച്ചുകൊണ്ട് കുന്നംകുളം നഗരസഭയുടെ വനിതാ ദിനം ആചരിച്ചു കുർക്കൻപാറ ഗ്രീൻ പാർക്കിലെ ഗ്രീൻ ടെക്നോളജി സെന്ററിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം സുരേഷ് ടി സോമശേഖരൻ കൗൺസിലർമാരായ എ എസ് സനൽ രവി ലബിബ് ഹസൻ സജീവൻ പി വി പുഷ്പാ മുരളി ഗീതാശി നഗരസഭാ സെക്രട്ടറി വിശ്വനാഥൻ കെ ബി എന്നിവർ ആശംസകൾ അറിയിച്ചു തുടർന്ന് നഗരസഭയുടെ പദ്ധതിയായ മെൻസ്ട്രൽ കപ്പിന്റെ വിതരണ ഉദ്ഘാടനവും നടന്നു മുൻ കൗൺസിലർ വിദ്യ രഞ്ജിത്ത് ചെയർപേഴ്സണിൽ നിന്നും മെൻസ്ട്രൽ കപ്പ് ഏറ്റുവാങ്ങി സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എ രഞ്ജിത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ എം എസ് ഷീബ എന്നിവർ നേതൃത്വം നൽകി നാരീശാക്തീകരണത്തെക്കുറിച്ച് അടിക്കടി മോദി പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ സ്ത്രീത്വത്തെ മനുസ്മൃതിയിലെ ഫ്യൂഡൽ വ്യവസ്ഥിതിയിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്ന സ്ഥിതിയാണ് രാജ്യത്തുള്ളതെന്ന് സി എം പി നേതാവ് പി ആർ എൻ നമ്പീശൻ അഭിപ്രായപ്പെട്ടു കേരള മഹിളാ ഫെഡറേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുന്നംകുളത്ത് സംഘടിപ്പിച്ച ലോക വനിതാ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒന്നിറോ ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ സംഗീതാധ്യാപിക കല്യാണി ടീച്ചറെ ജയ്സിംഗ് കൃഷ്ണൻ പൊന്നാടാണിയിച്ച് ആദരിച്ചു കെ എസ് സുധീപ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മഹിളാ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് മിനി രമേശ് ജില്ലാ പ്രസിഡന്റ് ഓമന വേണുഗോപാൽ സി എം പി ഏരിയ സെക്രട്ടറി വി ജി അനിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് സ്നേഹയോഗ അതിജീവന സെമിനാറിൽ ഫ്രാൻസിസ് അസിസിയും സിമി അസിസിയും ക്ലാസ് നയിച്ചു ചടങ്ങിന് മഹിളാ ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി സിന്ധു കെ കെ സ്വാഗതവും മോഹിനി ഷാജൻ നന്ദിയും പറഞ്ഞു വനിതാ ദിനത്തോടനുബന്ധിച്ച് കുന്നംകുളം ടൌൺ വൈസ് വുമൺസ് ക്ലബ് മാനസിക വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷി സ്ത്രീകളെ സംരക്ഷിക്കുന്ന കുന്നംകുളം ചൊവ്വന്നൂരിലെ കരുണാലയം സന്ദർശിച്ചു കരുണാലയത്തിലെ അന്തേവാസികളെ ശുശ്രൂഷിക്കുന്ന സിസ്റ്റർ എലിഷേബ സിസ്റ്റർ യൂലിത്തി എന്നിവരെ ആദരിക്കുകയും വൈസ് വുമൺ മൈനർ സർവീസ് പ്രൊജക്ട് എന്ന നിലയിൽ കരുണാലയത്തിന് ധനസഹായം നൽകുകയും ചെയ്തു പ്രസിഡന്റ് ബിന്ദു അപ്പുമോൻ സെക്രട്ടറി മിനി ചാർലി വൈസ് പ്രസിഡന്റ് സുമി ജ്യുതീഷ് ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ലിജി ജിമ്മി സ്വപ്ന റെജി നീതു മിഥുൻ എന്നിവർ പങ്കെടുത്തു വേലൂർ യു ഡി എഫ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂക്കോട് വെറ്റിനറി കോളേജിൽ എസ്എഫ്ഐയുടെ ക്രൂരമർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പന്തംകൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യു മണ്ഡലം ചെയർമാൻ ഫ്രെഡ്ഡി ജോൺ അധ്യക്ഷത വഹിച്ചു സി മണ്ഡലം സെക്രട്ടറി ബെന്നി കേരള കോൺഗ്രസ് എം സെക്രട്ടറി ബാബു കടവല്ലൂർ ബ്ലോക്ക് സെക്രട്ടറിമാർ മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു

കൊച്ചന്നൂർ വലിയപ്പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന തീയത്തയിൽ വലിയ വീട്ടിൽ ഷാഫിയുടെ മകൻ ദാനിയേൽ ഹംസ നിര്യാതനായി പതിനഞ്ച് വയസ്സായിരുന്നു പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു മിൽസ മാതാവാണ് ദിയാന സഹോദരിയും ഖബറടക്കം നടത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആളില്ലാത്തതിനാല് ബിജെപി പ്രവർത്തകരോട് ക്ഷോഭിച്ച സുരേഷ് ഗോപി വെള്ളിക്കുളങ്ങരയിലെ ശാസ്താംപൂവം ആദിവാസി കോളനിയിലെ സന്ദര്ശനത്തിനിടെയായിരുന്നു സുരേഷ് ഗോപിയുടെ രോഷം സ്ഥാനാര്ത്ഥി പ്രഖ്യാപനത്തിനു ശേഷം ആദ്യമായി തൃശൂരിലെത്തിയ കെ മുരളീധരന് ആവേശകരമായ സ്വീകരണം ഒരുക്കി പ്രവര്ത്തകര് ഡിസിസിയുടെ നേതൃത്വത്തിലാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ മുരളീധരന് ആവേശോജനമായ സ്വീകരണം നല്കിയത് ഒരു നൂറ്റാണ്ട് പിന്നിട്ട കുന്നംകുളം താലൂക്ക് ആശുപത്രി മൾട്ടി മൾട്ടിസ്പെഷ്യാലിറ്റി സൗകര്യങ്ങളോടെ നവീകരിക്കുന്നു പുതിയ ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കും പഴഞ്ഞി പെങ്ങാമുക്കിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ കാനയിലേക്ക് മറിഞ്ഞ അപകടം പോർക്കുളം സ്വദേശിക്ക് പരിക്ക് കടവല്ലൂരിൽ പാതയോരത്തെ മൺകൂമ്പാരത്തിൽ തട്ടി നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് യുവാവിന് പരിക്കേറ്റു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഡബ്ല്യൂ 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 ഡോട്ട് സി സി ടി വി ഓൺലൈൻ ഡോട്ട് വി സന്ദർശിക്കുക നമസ്കാരം